കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ കാർഷിക വിത്തുകൾ വാങ്ങാൻ തയ്യാറാവാതെ കർഷകർ. കൃഷിവകുപ്പ് വഴി വിതരണം ചെയ്യുന്ന തെങ്ങിൻ തൈകളും വാഴ വിത്തുകളുമാണ് കർഷകർ വാങ്ങാത്തത് മൂലം കൃഷിഭവനിൽ കെട്ടിക്കിടക്കുന്നത്. മേഖലയിലെ കൃഷി ഓഫീസുകളിലാണ് തെങ്ങിൻ തൈകളും ടിഷ്യൂ കൾച്ചർ വാഴ വിത്തുകളും കെട്ടിക്കിടക്കുന്നത്. മുണ്ടക്കയം കൃഷിഭവനിൽ ഒരു മാസം മുമ്പ് ഇറക്കിയ 1280 തെങ്ങിൻ തൈകളിൽ വളരെ കുറച്ച് മാത്രമാണ് കർഷകർ വാങ്ങിയത്. കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായതോടെ കൃഷി ഇറക്കാൻ മടിക്കുകയാണ് കർഷകർ. മുണ്ടക്കയത്തിൻ്റെ കാർഷിക മേഖലയായ പുലിക്കുന്ന് കണ്ണിമല പ്രദേശങ്ങളിൽ നിരന്തരമായി വന്യമൃഗങ്ങളുടെ ആക്രമണവും വന്യമൃഗശല്യവും കാരണം കൃഷിക്കാർ വലിയ ആശങ്കയിലാണ്. പതിവായി ആനക്കൂട്ടങ്ങൾ, കാട്ടുപന്നികൾ, കാട്ടുപോത്തുകൾ, ഇപ്പോഴാണെങ്കിൽ പുലിയും ഒക്കെ നിരന്തരമായി അവരെ ശല്യം ചെയ്യുന്നതുകൊണ്ട് കാർഷിക വൃത്തിയുമായിട്ടുള്ള അവരുടെ പാരമ്പര്യ തൊഴിൽ ചെയ്യാനാവാതെ വലിയ പ്രയാസത്തിലാവുന്നു. മുന്തിയ ഇനം തൈകൾ നിശ്ചിത നിരക്കിലാണ് കൃഷിവകുപ്പ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. ഇത് വാങ്ങി നട്ടുപരിപാലിക്കും മുൻപേ കാട്ടുപന്നികളോ ആനക്കൂട്ടമോ നശിപ്പിക്കുന്നത് പതിവ് സംഭവമാണ്. മുണ്ടക്കയം എരുമേലി കൂരുത്തോട് പഞ്ചായത്ത് പരിധിയിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് കൂട്ടമായിട്ടാണ് ആനകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.